ഇന്നത്തെ ഐ പി എല്ലിലെ രണ്ടാമത്തെ മത്സരമായ കൊൽക്കത്ത രാജസ്ഥാൻ മാച്ച് ഉപേക്ഷിച്ചിരിക്കുകയാണ്. മഴ മൂലമാണ് കളി ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇന്നത്തെ മാച്ച് രാജസ്ഥാനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിരുന്നു. രാജസ്ഥാൻ പ്ലേ ഓഫിൽ എത്തിയാലും അവർക്ക് ഇന്നത്തെ മാച്ച് ജയിച്ചാൽ മാത്രമേ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിക്കൂ. പക്ഷേ മഴ എങ്ങനെ ചതിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇന്നത്തെ കൊൽക്കത്ത രാജസ്ഥാൻ മാച്ച് ഉപേക്ഷിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് നടന്നിരിക്കുന്നത്. പ്ലേ ഓഫിൽ ആരൊക്കെ കളിക്കുമെന്നത് തീരുമാനമായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ ആദ്യ കളി ഹൈദരാബാദ് പഞ്ചാബിനെതിരെ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി എസ് ആർ എച്ച് രണ്ടാം സ്ഥാനത്തെത്തി. ഇന്നത്തെ രാജസ്ഥാൻ കൊൽക്കത്ത മാച്ച് രാജസ്ഥാൻ ജയിച്ചുവെങ്കിൽ രണ്ടാം സ്ഥാനം രാജസ്ഥാന് തിരിച്ചു പിടിക്കാമായിരുന്നു. എന്നാൽ മഴ പെയ്തപ്പോൾ കളി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഒരു പോയിന്റ് മാത്രമേ രാജസ്ഥാന് ലഭിച്ചിട്ടുള്ളൂ. ഇപ്പോൾ രാജസ്ഥാന് 17 പോയിന്റ് ഉണ്ട്. എസ് ആർ എച്ചിനും 17 പോയിന്റ് ആണ്. അവർക്കാണ് നെറ്റ് റൺ റേറ്റ് കൂടുതൽ. അതുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് എസ് ആർ എച്ച് ഫിനിഷ് ചെയ്തു. മഴ രാജസ്ഥാനെ ചതിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് കളി ജയിച്ചാൽ രാജസ്ഥാന് 18 പോയിന്റോടെ രണ്ടാം സ്ഥാനം തിരിച്ചു പിടിക്കാമായിരുന്നു. എന്നാൽ രാജസ്ഥാന് പണി കിട്ടി. എങ്കിലും രാജസ്ഥാനെ ആശ്വസിക്കാം. കാരണം പ്ലേ ഓഫിൽ രാജസ്ഥാന്റെ എതിരാളികൾ ആർ സി ബി ആണ്. ഈ ഐ പി എല്ലിലെ സ്ട്രോങ് ടീം നോക്കിയാൽ അത് കൊൽക്കത്തയാണ്. രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തെങ്കിൽ കൊൽക്കത്തയായിരിക്കും രാജസ്ഥാന്റെ പ്ലേ ഓഫിലെ എതിരാളികൾ. ഇപ്പോൾ മൂന്നാം സ്ഥാനത്തായതുകൊണ്ട് ആർ സി ബി ആണ് രാജസ്ഥാന്റെ എതിരാളികൾ. പക്ഷേ രാജസ്ഥാൻ ടീമിനെ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാത്തത് കൊണ്ട് പ്ലേ ഓഫിൽ രണ്ട് മാച്ച് കിട്ടില്ല. ഒരു കളി തോറ്റാൽ അവര് പുറത്താണ്. ഇതേസമയം രണ്ടാം സ്ഥാനത്തുള്ള എസ് ആർ എച്ചിന് രണ്ട് കളി കിട്ടും. ഒരു കളി തോറ്റാലും അടുത്ത മത്സരത്തിൽ ജയിച്ചാൽ ഫൈനലിലെത്താം. ഇനി പ്ലേ ഓഫിൽ കൊൽക്കത്തയും എസ് ആർ എച്ച് കളിക്കും. അതുപോലെ രാജസ്ഥാനും ആർ സി ബിയും. അപ്പോൾ ഈ ഐ പി എല്ലിൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.